നമസ്കാരം. ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2020 ജൂൺ 11 വ്യാഴാഴ്ച. വാർത്തകളുമായി മമ്മിക്കോട്ടപ്പുറം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ 4 കോവിഡ് മരണം, 609 പേർക്ക് രോഗബാധ. ഖത്തറിൽ 1476 പേർക്ക് ഇന്ന് കോവിഡ് പോസിറ്റീവ്, 3 പേർ മരണമടഞ്ഞു. സൗദിയിൽ നിന്ന് 3733 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു, 38 മരണം. കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചത് 268 തടവുകാർക്ക്. യുഎഇയിൽ നിന്ന് 1217 പേർ കോവിഡ് മുക്തർ, 479 പോസിറ്റീവ് കേസുകൾ മാത്രം. ഒമാനിൽ 1067 പേർക്ക് കൂടി കോവിഡ്. ദുക്കും വിലായത്ത് ശനിയാഴ്ച മുതൽ അടച്ചിടും. കോവിഡ് പോരാളികൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ച് ഷെയ്ഖ് ഹംദാന്റെ കത്ത്. ബഹ്റൈനിൽ ഇന്ന് 468 പേർക്ക് കോവിഡ്, ഭൂരിഭാഗം പ്രവാസി തൊഴിലാളികൾ. മേഖലയിലെ ഏറ്റവും സമാധാനമുള്ള രാജ്യം ഖത്തർ, ലോകത്ത് 27 റാങ്ക്. ഒന്നല്ല, നാട്ടിലേക്ക് അയച്ചത് 2 നന്മമരങ്ങളുടെ മൃതദേഹങ്ങൾ വെളിപ്പെടുത്തലുമായി അഷ്റഫ് താമരശ്ശേരി. പ്രതീക്ഷകളുടെ മാത്രമല്ല ആശങ്കകളുടെയും ടേക്ക് ഓഫ്. അവസരം ലഭിച്ചിട്ടും യാത്ര മുടക്കി കോവിഡ്. കേരളം 532 ചാർട്ടേർഡ് വിമാനങ്ങൾക്ക് അനുമതി നൽകിയതായി മന്ത്രി KT ജലീൽ. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ കൊറോണ വൈറസ് രോഗത്തെ തുടർന്ന് 4 പേർ കൂടി മരണമടഞ്ഞു. കൊറോണ വൈറസ് ബാധയെ തുടർന്ന് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലായിരുന്നു ഇവർ. രാജ്യത്ത് കൊറോണ വൈറസ് ബാധയെ തുടർന്ന് മരണമടഞ്ഞവരുടെ എണ്ണം ഇതോടെ 279 ആയി. 106 ഇന്ത്യക്കാർ ഉൾപ്പെടെ 609 പേർക്കാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതടക്കം ഇന്നുവരെ കൊറോണ വൈറസ് ബാധയേറ്റവരുടെ എണ്ണം 34,432 ആയി. ഇവരിൽ 9,637 പേർ ഇന്ത്യക്കാരാണ്. ഇന്ന് 849 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ രോഗം സുഖമായവരുടെ എണ്ണം 24,137 ആയി. ആകെ 10,016 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 184 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരാണെന്ന് ആരോഗ്യമന്ത്രാലയ വക്താവ് അബ്ദുള്ള അൽ സനദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഖത്തറിൽ ഇന്ന് 3 പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചതായി ആരോഗ്യമന്ത്രാലയം. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 69 ആയി. 1476 പേർക്ക് കൂടി 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചു. 1918 പേർക്ക് രോഗം ഭേദമായി. ആകെ രോഗബാധിതരുടെ എണ്ണം 75,071ഉം രോഗം സുഖപ്പെട്ടവരുടെ എണ്ണം 51,331ഉമായി. 24 മണിക്കൂറിനിടെ 17 പേരെ ICU പ്രവേശിപ്പിച്ചു. 230 പേരാണ് ഇപ്പോൾ ICU. 4,829 ടെസ്റ്റുകളാണ് ഇന്ന് നടത്തിയത്. മൊത്തം ടെസ്റ്റ് ചെയ്തവരുടെ എണ്ണം 274,793ആയി. 23,671 പേരാണ് നിലവിൽ അസുഖബാധിതർ. 163 പേരെ ഇന്ന് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ നിലവിൽ ചികിത്സയിലുള്ളത് 1380 പേരാണ്. സൗദി അറേബ്യയിൽ നിന്ന് 3,733 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ ആകെ എണ്ണം 116,021ആയി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 38 പേർ കൂടി മരണമടഞ്ഞു. ഇതോടെ സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 857ആണ്. അതേസമയം 2,065 പേർ ഇന്ന് രോഗമുക്തി നേടി. രാജ്യത്ത് ഇന്നുവരെ വൈറസ് രോഗം സുഖം പ്രാപിച്ചവർ 80,019ആയി. നിലവിൽ സൗദിയിൽ കോവിഡ് ചികിത്സയിലുള്ളത് 35,145 പേരാണ്. ഇതിൽ 1,738 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. കുവൈത്ത് സെൻട്രൽ ജയിലിലെ 268 തടവുകാർക്ക് കൊറോണ വൈറസ് ബാധിച്ചതായി ആഭ്യന്തരമന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചു. 225 കേസുകൾ ഭേദമായതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാക്കി കേസുകൾ ഒറ്റപ്പെട്ടതാണെന്നും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. യുഎഇയിൽ കോവിഡ് മുക്തരാകുന്നവരുടെ എണ്ണം കാര്യമായി വർദ്ധിക്കുകയും പോസിറ്റീവ് കേസുകൾ കുറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 479 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 1217 പേർ രോഗമുക്തരായതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 2 മരണം ഇന്ന് റിപ്പോർട്ട് ചെയ്തു. 45,000 പേർക്ക് കൂടി കോവിഡ് പരിശോധന നടത്തിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 16,000 താഴെ പേർ മാത്രമാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. മെയ് 30 ശേഷം ആദ്യമായാണ് ഇത്രയധികം കുറവ് വരുന്നത്. 61.6% ഇപ്പോൾ രോഗം സുഖപ്പെടുന്നവരുടെ നിരക്ക്. യുഎഇയിൽ ഒരു മാസത്തിനിടെ ഇത്രയും കുറവ് പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്യുന്നതും ഇതാദ്യമാണ്. ഏറ്റവും ഒടുവിൽ 500 താഴെ പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തത് മെയ് 5. ഒമാനിൽ വ്യാഴാഴ്ച 1067 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതിൽ 342 സ്വദേശികളും 725 പ്രവാസികളും ഉൾപ്പെടുന്നു. ആകെ രോഗബാധിതർ 19,954ആയി. 983 പേർക്കാണ് ഇന്ന് രോഗം സുഖപ്പെട്ടത്. ഇതോടെ കോവിഡ് നെഗറ്റീവായവരുടെ എണ്ണം 6,623ആണ്. കോവിഡ് ബാധിച്ച് രാജ്യത്ത് ഇന്ന് 5 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 89 ആയി ഉയർന്നു. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി ദുഃഖം വിലായത്ത് ശനിയാഴ്ച മുതൽ ജൂലൈ 3 വരെ അടച്ചിടുമെന്ന് ഒമാൻ സുപ്രീം കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മത്രയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും 2 ദിവസത്തിനകം ലോക്ഡൌൺ പിൻവലിക്കും.
ആളുകൾ വലിയ തോതിൽ തടിച്ചുകൂടിയതിന്റെ പേരിൽ ഇന്നലെ ചില ഷോപ്പുകൾ അടപ്പിച്ചതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. ദോഫാറിലും ദുക്കമിലും ലോക്ഡൌൺ ഉള്ളത് കാരണം ആഭ്യന്തര വിമാന സർവീസ് തുടങ്ങുന്നത് വൈകുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. കോവിഡ് പോരാട്ടത്തിൽ പങ്കാളികളായവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തി ദുബായ് കിരീടാവകാശിയും എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് റാഷിദ് അൽ മക്തൂം. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന കത്ത് ഷെയ്ഖ് ഹംദാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് പങ്കുവച്ചത്. വെല്ലുവിളികൾ ഉയരുമ്പോൾ ജീവൻ പോലും തൃണവൽക്കരിച്ച് പോരാടുന്നവരോട് പ്രത്യേക നന്ദിയുണ്ടെന്ന് അദ്ദേഹം കുറിച്ചു. ബഹ്റൈനിൽ ഇന്ന് 468 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 7776 പേരിൽ ടെസ്റ്റ് നടത്തിയതിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതോടെ രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 16669. പുതുതായി കണ്ടെത്തിയ രോഗികളിൽ ഭൂരിഭാഗവും പ്രവാസി തൊഴിലാളികളാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 176 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 19 പേർ വിദേശത്ത് നിന്നെത്തിയവരാണെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം 378 പേർ സുഖം പ്രാപിച്ചു. ഇതോടെ രോഗമുക്തി നേടിയവരുടെ ആകെ എണ്ണം 11487. 5148 പേരാണ് ചികിത്സയിലുള്ളത്. 14 പേരുടെ നില ഗുരുതരമാണ്. ഇതുവരെ 29 പേരാണ് രാജ്യത്ത് കോവിഡ് മൂലം മരണപ്പെട്ടത്. മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ ഏറ്റവും സമാധാനമുള്ള രാജ്യമെന്ന പദവി ഖത്തറിന്. 2020 ആഗോള സമാധാന സൂചികയിൽ ലോകത്ത് 27 റാങ്കും ഖത്തർ സ്വന്തമാക്കി. കഴിഞ്ഞ വർഷത്തെ പട്ടികയിൽ നിന്ന് 3 സ്ഥാനം മെച്ചപ്പെടുത്തിയാണ് ഖത്തർ ഈ നേട്ടമുണ്ടാക്കിയത്. ഓസ്ട്രേലിയയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് പീസ് തയ്യാറാക്കിയ പട്ടിക പ്രകാരം 1.616 ആണ് ഖത്തറിന്റെ സ്കോർ. ലോകത്തെ 163 രാജ്യങ്ങളും പ്രദേശങ്ങളുമാണ് GPA പട്ടികയിൽ പരിശോധന വിധേയമാക്കിയത്. ഏറ്റവും കുറഞ്ഞ കൊലപാതകങ്ങളും അക്രമങ്ങളും സമൂഹത്തിലെ കുറ്റകൃത്യത്തിലെ വ്യാപനത്തോത്, രാഷ്ട്രീയ സ്ഥിരത, ഭീകരതയിൽ നിന്ന് അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മുക്തരായ സമൂഹം, ഭീഷണിയുടെയും സംഘർഷങ്ങളുടെയും അഭാവം തുടങ്ങിയവയാണ് ഖത്തറിനെ മികച്ച സ്ഥാനം നേടാൻ പ്രാപ്തമാക്കിയത്. സുരക്ഷാ രംഗത്ത് ഖത്തർ കൈവരിച്ച നേട്ടമാണ് ഈ സൂചികയിൽ നിന്ന് വ്യക്തമാവുന്നതെന്ന് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ട്വീറ്റ് ചെയ്തു. പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ നിയമപോരാട്ടം നടത്തിയ പേരാമ്പ്ര സ്വദേശി നിതിൻ ചന്ദ്രന്റെ ഭൌതിക ശരീരത്തോടൊപ്പം മറ്റൊരു ചെറുപ്പക്കാരന്റെ മൃതദേഹവും ഉണ്ടായിരുന്നു. കാസർഗോഡ് സ്വദേശിയായ ഷാജൻ പള്ളയിൽ എന്ന യുവാവിന്റെ മൃതദേഹമായിരുന്നു അത്. നിതിനെപ്പോലെ ഷാജനും ഒരു നന്മമരമായിരുന്നു. ജോലി അന്വേഷിച്ച് സന്ദർശക വിസയിലെത്തിയ ഷാജൻ ദുബായിൽ വെച്ച് ഹൃദയാഘാതത്തെ തുടർന്നാണ് മരിച്ചത്. യാദൃശികമായി രണ്ടുപേരുടെയും ചേതനയേറ്റ ശരീരം ഒരുമിച്ചാണ് നെടുമ്പാശ്ശേരിയിലെത്തിച്ചത്. എയർ അറേബ്യയുടെ പ്രത്യേക വിമാനത്തിലാണ് രണ്ട് മൃതദേഹങ്ങളും നാട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞത്. അതിന് എന്നെ വളരെയധികം സഹായിച്ചത് എയർ അറേബ്യയുടെ മാനേജർ ശ്രീ രഞ്ജിത്തായിരുന്നു. ഷാജന്റെ കുടുംബത്തിനും വലിയ നഷ്ടം തന്നെയായിരുന്നു. വാർത്താ പ്രാധാന്യം ഇല്ലാത്തതുകൊണ്ട് ഷാജന്റെ മരണം ആരും അറിഞ്ഞില്ല എന്ന് മാത്രം. ഷാജന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടത്തിന് എന്ത് പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. ഈശ്വരൻ എല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമൂഹത്തിൽ നന്മ ചെയ്യുന്നവരുടെ വേർപാട് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും വാതിലുകളാണ്. സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ അധിക വിമാനങ്ങളുടെയും മറ്റ് ചാർട്ടേഡ് വിമാനങ്ങളുടെയും വാർത്തകൾ പ്രവാസിക്ക് ആശ്വാസമാകുന്നതിനൊപ്പം ചില ആശങ്കകളും. വിമാനത്തിൽ കയറാൻ ചെല്ലുമ്പോഴുള്ള കോവിഡ് പരിശോധനാ ഫലമാണ് ആശങ്കപ്പെടുത്തുന്നത്. താമസയിടം ഒഴിഞ്ഞ് അവസാന ബില്ലുകൾ വരെ അടച്ച് വിമാനത്താവളത്തിൽ ചെല്ലുമ്പോൾ കോവിഡ് പരിശോധനയിൽ പോസിറ്റീവായാൽ പ്രതിസന്ധിയിലാകും. കഴിഞ്ഞ ദിവസം KMCCയുടെ ചാർട്ടേഡ് വിമാനത്തിൽ പോകാനൊരുങ്ങിയ 19 പേർക്ക് കോവിഡ് ബാധ തടസ്സമായി. ഇനി ഇങ്ങനെ വന്നാൽ അവർക്ക് KMCC പണം നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും മറ്റ് സംഘടനകൾ പലതും ഇതേക്കുറിച്ച് മൌനം പാലിക്കുന്നു. വ്യക്തികളുടെ പേരിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെന്നും അതിനാൽ യാത്ര മുടങ്ങിയാൽ ആ പണം നഷ്ടപ്പെടുമെന്നാണ് അവർ പറയുന്നത്. പണം മുടങ്ങുന്നതിനോടൊപ്പം കിടപ്പാടം കൂടി പോകുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. ഇതിന് ഫലപ്രദമായ പ്രതിവിധി ഉണ്ടാകുമെന്നാണ് പ്രവാസികളുടെ അഭ്യർത്ഥന. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള വിമാനങ്ങൾക്ക് പുറമെ 532 വിമാനങ്ങൾക്ക് കൂടി കേരളം അനുമതി നൽകിയെന്ന് മന്ത്രി KT ജലീൽ. ഈ ചാർട്ടേഡ് വിമാനങ്ങളിൽ 90929 ആളുകളാണ് വൈകാതെ നാട്ടിലെത്തുക. ലോക്ഡൌൺ ഇളവുകളെ തുടർന്ന് ഇതിനകം ഉദ്ദേശം 45,000 വിദേശ മലയാളികളടക്കം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരളീയർ ഉൾപ്പെടെ 210,429 പേരാണ് ഇന്നലെ വരെ സംസ്ഥാനത്തെത്തിയതെന്നും മന്ത്രി വ്യക്തമാക്കി. വിശ്വാസയോഗ്യരായ എല്ലാ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്ന മുറക്ക് NOC നൽകാൻ തന്നെയാണ് കേരളത്തിന്റെ തീരുമാനം. 42 സ്ഥാപനങ്ങളും സംഘടനകളും വ്യക്തികളുമാണ് ഫ്ളൈറ്റുകൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ചാർട്ടേഡ് ഫ്ളൈറ്റുകളുടെ ടിക്കറ്റ് നിരക്ക് വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായുള്ള വിമാന ടിക്കറ്റിന്റെ നിരക്കിനേക്കാൾ ഗണനീയമാംവിധം വർധനവുണ്ടാകാതെ ശ്രദ്ധിക്കണമെന്ന സംസ്ഥാന നിർദ്ദേശം പാലിക്കാൻ പൊതുവെ എല്ലാവരും തയ്യാറായത് സാധാരണക്കാരായ പ്രവാസികൾക്ക് നൽകിയ ആശ്വാസം ചെറുതല്ല. ഏതാണ്ട് 10,000 രൂപയുടെ കുറവാണ് ഇതോടെ വിമാനക്കൂലി ഇനത്തിൽ വന്നത്. പ്രവാസികളെ നാട്ടിലെത്തിക്കാനുള്ള വെമ്പൽ ചൂഷണം ചെയ്ത് ലാഭക്കൊയ്ത്ത് നടത്താനുള്ള സേവന കച്ചവടക്കാരുടെ അതിസാമർഥ്യമാണ് കേരളത്തിന്റെ അവസരോചിത ഇടപെടൽ പൊളിച്ചത്. നാട്ടിലെത്തിയ ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ചില്ലിപ്പൈസ പോലും സർക്കാർ ഒരുക്കിയ ക്വാറന്റൈന് ഈ നിമിഷം വരെ ഈടാക്കിയിട്ടില്ല. രോഗലക്ഷണമുള്ളവർക്കും വൈറസ് ബാധിതർക്കും സൌജന്യ ചികിത്സയാണ് കേരള ഗവൺമെന്റ് നൽകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.
ജനറൽ ചാൾസ് ബ്രൗൺ ജൂനിയർ പുതിയ യു എസ് വ്യോമസേനാ മേധാവി. പോലീസിന്റെ വംശീയ അതിക്രമത്തിൽ ജോർജ് ഫ്ലോയ്ഡ് കൊല്ലപ്പെട്ട സംഭവം അമേരിക്കയിൽ ആളിക്കത്തുന്നതിനിടെ യു എസ് വ്യോമസേനാ മേധാവിയായി കറുത്ത വർഗ്ഗക്കാരൻ ജനറൽ ചാൾസ് ബ്രൗൺ ജൂനിയറിനെയാണ് വ്യോമസേനാ മേധാവിയായി സെനറ്റ് തെരഞ്ഞെടുത്തത്. ജനറൽ ചാൾസിനെ മേധാവിയാക്കാനുള്ള തീരുമാനത്തിന് അമേരിക്കൻ ഉപരിസഭയായ സെനറ്റ് എതിരില്ലാതെ അംഗീകാരം നൽകി. വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസ് ആണ് ചരിത്ര പ്രാധാന്യ പ്രഖ്യാപനം നടത്തിയത്. വ്യോമസേനാ മേധാവിയാകുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനാണ് ജനറൽ ചാൾസ് ബ്രൗൺ ജൂനിയർ. ടെക്സാസ് ടെക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ROTC പ്രോഗ്രാമിൽ ബിരുദം നേടിയ ജനറൽ ബ്രൗൺ 1984 സേനയുടെ ഭാഗമാവുന്നതെന്ന് അബ്ദുൽ കലാം മൗലവി റിപ്പോർട്ട് ചെയ്തു. ബഹ്റൈനിൽ കോവിഡ് ബാധിച്ച് മലയാളി മരിച്ചു. പോലീസ് മ്യൂസിക് ബാൻഡിലെ സീനിയർ മ്യൂസിഷ്യനും കണ്ണൂർ ചാലാട് സ്വദേശിയുമായ പോൾ സോളമനാണ് മരിച്ചത്. 61 വയസ്സായിരുന്നു. ഒരാഴ്ച മുമ്പാണ് രോഗം സ്ഥിരീകരിച്ചത്. BCF ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെ വ്യാഴാഴ്ച പുലർച്ചെയാണ് മരണം. കേരള പോലീസിലും ഇദ്ദേഹം ജോലി ചെയ്തിരുന്നു. മാങ്ങാട്ടുപറമ്പ് പോലീസ് മ്യൂസിക് ബാൻഡിലെ അംഗമായിരുന്നു. ഇതോടുകൂടി ഗൾഫ് വാർത്ത ഇന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ അടുത്ത ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.